ഹായ് എവറി വൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ ഹാക്സ് ആണ് അതായത് എക്സലിൽ ടേബിൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ മൂന്ന് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് ആണ് അതായത് നമ്മുടെ ഡാറ്റയിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കേൾസിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ദെൻ നമ്മൾ കൺട്രോൾ ടി എന്ന് നമ്മുടെ കീബോർഡിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക കൺട്രോൾ കീയും ടീം കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക നമ്മുടെ ഡാറ്റ എക്സൽ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ളത് അത് നമ്മുടെ ടേബിളിന് ഹെഡർ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും ടിക് മാർക്കിലായിരിക്കും ഉണ്ടാവുക ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ എക്സൽ ഡാറ്റയ്ക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെത്തേഡിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ഇനി അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ച് ടേബിൾ മാറ്റിയിട്ടുണ്ട് അടുത്ത ഷോർട്ട് കട്ട് കെ എന്ന് പറയുന്നത് കൺട്രോൾ എൽ എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്ത അതേ ഓപ്ഷനാണ് കിട്ടുന്നത് മനസ്സിലായാലോ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബിൽ പോവുക ഇൻസേർട്ട് ടാബിൽ പോകുമ്പോൾ ടേബിൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും നമുക്ക് ഒരു മെസ്സേജ് ബോക്സ് ആണ് വരിക സെയിം അല്ലേ അപ്പോൾ ഇതിലും ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ടേബിൾ ക്രിയേറ്റ് ആകുന്നതായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ മൂന്ന് മെത്തേഡിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ഇനി അത് മാത്രമല്ല ഇവിടെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ടേബിൾ ഡിസൈൻ ടാബ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ പുറത്തുള്ള സെല്ലിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിൾ ഡിസൈൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അല്ലെ ആ ഓപ്ഷൻ അവിടെ ഇല്ല ആ ടാബ് നിന്ന് പോയിട്ടുണ്ട് ഇനി അതേസമയം നമ്മൾ ഈ ടേബിളിൻ്റെ ഉള്ളിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ ടേബിൾ ഡിസൈൻ ടാബ് അവിടെ കിട്ടുന്നതായിരിക്കും ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് അതായത് ഈ ടാബിൽ നമുക്ക് ടേബിൾ സ്റ്റൈൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലേ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലേക്ക് നമുക്ക് നമ്മുടെ ടേബിളിനെ മാറ്റാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഡിസൈൻ കാണാവുന്നതാണ് ഇനി അടുത്തായിട്ട് ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ അതിൽ റോ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഹെഡർ റോ വേണ്ട എങ്കിൽ ആ ടിക്ക് മാർക്ക് അങ്ങ് മാറ്റുക വീണ്ടും തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡർ റോ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ബാൻഡഡ് റോസ് എന്നുള്ളതാണ് അതായത് ചിലർക്ക് ഈ ബാൻഡഡ് റോസ് ഇഷ്ടപ്പെടില്ല അല്ലേ അതായത് ഈ ഒരു ബ്ലൂവും വൈറ്റും ഒക്കെയുള്ള കോമ്പിനേഷനിൽ വരുന്ന അതാണ് ബാൻഡഡ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇഷ്ടമില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ബാൻഡഡ് റോസ് ഒന്ന് മാറ്റി കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ആയിട്ടുണ്ട് ആ ബാൻഡഡ് റോസ് പോയപ്പം ഫിൽട്ടർ അവിടെ തന്നെ ഉണ്ട് കണ്ടല്ലോ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് കോളം നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് കോളം എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് കോളമാണ് ഹൈലൈറ്റ് ചെയ്ത് വരണതെങ്കിൽ ലാസ്റ്റ് കോളം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനിയുള്ളത് ബാൻഡഡ് കോളംസ് എന്നുള്ളതാണ് അതായത് നമുക്ക് അതായത് നമുക്ക് കോളംസും ബാൻഡഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ക്ലിക്ക് ചെയ്താൽ മതി ബാൻഡഡ് ബാൻഡ് കോളംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ബട്ടൺ എന്നുള്ളതാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ടേബിളിന് ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി ആ ഫിൽറ്റർ നമുക്ക് വേണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഫിൽട്ടർ ബട്ടണിലൊന്ന് ടിക്ക് മാർക്ക് മാറ്റി കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ ടേബിൾ പക്ഷേ എപ്പോഴും ഒരു ഫിൽറ്റർ ഉള്ളത് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടും ടേബിൾ സ്റ്റൈൽസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ എനിക്ക് ഈ എമൗണ്ടിൻ്റെ സമ്മ് കാണണം ഇരിക്കട്ടെ നമ്മുടെ ടേബിൾ ഡാറ്റയിലും നോർമൽ ഒരു ഡാറ്റയിലും നമ്മൾ എങ്ങനെയാണ് സമ്മ് കാണുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നോർമൽ ഡാറ്റയാണ് ഇതിലെനിക്ക് ഇവിടെ സമ്മ എന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു ഇടും ദെൻ സം ഫങ്ഷൻ സെലക്ട് ചെയ്യും ദെൻ നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യും എന്നിട്ടാണ് നമ്മൾ കീ പ്രസ് ചെയ്ത് സമ്മ് കാണുക അല്ലേ അതേപോലെ തന്നെ നമുക്ക് നമുക്കിനിയിപ്പോൾ ആവറേജ് കാണണമെന്നുണ്ടെങ്കിലും ആവറേജ് ഫങ്ഷൻ സെലക്ട് ചെയ്യുന്നു ദെൻ നമ്മൾ നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു പാരൻ്റെസസ് ക്ലോസ് ചെയ്യുന്നു ദെൻ കീ പ്രസ് ചെയ്യും ഇത്രയും സ്റ്റെപ്സ് ചെയ്തിട്ടാണ് നമുക്ക് സമ്മും ആവറേജും ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തന്നെയും കിട്ടുന്നത് അല്ലേ ആണല്ലോ ഇനിയിപ്പോൾ നമ്മൾ ടേബിളിൽ എങ്ങനെയാണ് സമ്മ് കാണുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം നമ്മുടെ ഡാറ്റയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടേബിൾ ഡിസൈൻ ടാബ് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും ദെൻ ഇതിൽ ടോട്ടൽ റോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അല്ലേ അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ഈ സെല്ലിലേക്ക് ഓട്ടോമാറ്റിക്കലി സം ചെയ്ത് വന്നിട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ മാജിക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ സെല്ല് പോലും ഏത് സെല്ല് നമുക്ക് റിസൾട്ട് വേണം എന്നുള്ളത് പോലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സെല്ലിൽ ഒന്ന് കേഴ്സർ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം ആവറേജ് വേണമെങ്കിൽ ആവറേജ് കാണാം അല്ല മാക്സിമം ആണെങ്കിൽ മാക്സിമം കാണാം മിനിമം കാണണമെങ്കിൽ മിനിമം കാണാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫങ്ഷൻ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ സെൽസിലും ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതായത് അവിടെയൊക്കെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത ഡാറ്റ അതായത് ഈ ടേബിളിൽ കുറച്ചുകൂടി ഡാറ്റ എൻറ്റർ ചെയ്യണം എന്നിരിക്കട്ടെ എങ്ങനെയാണ് അടുത്ത ഡാറ്റ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ ഏറ്റവും ലാസ്റ്റ് സെല്ലിൽ നമ്മുടെ കേഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാപ്പ് കീ പ്രസ് ചെയ്യുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എവിടെ പോകുന്നതായിരിക്കും താഴേക്ക് പോകുന്നതായിരിക്കും എൻ്റർ കീ പ്രസ് ചെയ്താൽ പോവില്ല ദെൻ നമ്മുടെ ഡാറ്റ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ വീണ്ടും ലാസ്റ്റ് സെല്ലിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് പ്രെസ്സ് ചെയ്യണം ടാപ്പ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഉള്ളതിപ്പോൾ മാക്സിമത്തിലാണുള്ളത് അതുകൊണ്ടാണ് അപ്ഡേറ്റ് ആവാത്തത് നമ്മളെ മാക്സിമം വാല്യൂ ഇപ്പോഴും സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റിലാണ് ഉള്ളത് അല്ലേ സമ്മിലാണുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞാനിവിടുന്ന് വീണ്ടും ഈ സം ഫങ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ നമ്മുടെ ഡാറ്റ കണ്ടോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് മനസ്സിലായല്ലോ ഏത് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ടേബിളാണ് നമ്മുടെ ഡാറ്റയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റിസൾട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും എന്നാൽ നമ്മൾ ഡാറ്റ നോർമൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ആ റേഞ്ച് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ റേഞ്ച് ഒന്ന് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും മനസ്സിലായോ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ടേബിളിനെ നെയിം ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഷീറ്റ് വണ്ണിലും ഷീ ടൂവിലും രണ്ട് ഡാറ്റയാണുള്ളത് ഒന്ന് ടൂ തൗസൻഡ് എയ്റ്റീനിലെ ഡാറ്റയും മറ്റൊന്ന് ടു തൗസൻഡ് സിക്സ്റ്റീനിലുള്ള ഡാറ്റയാണ് ഉള്ളത് ഷീറ്റ് ത്രീ കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഷീറ്റ് വണ്ണെടുക്കുകയാണ് അതിലെ ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബ് എടുക്കുകയാണ് അതിൽ ടേബിൾ നെയിം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അല്ലേ അതിലുള്ള ഈ ടേബിൾ വൺ എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ടു തൗസൻഡ് എയ്റ്റീനിലെ ഡാറ്റ ആയതുകൊണ്ട് ഡാറ്റ എയ്റ്റീൻ എന്ന് പേര് കൊടുക്കുന്നു ദൻ അടുത്ത ഷീറ്റിലേക്ക് വന്നിട്ട് ഡാറ്റ സിക്സ്റ്റീൻ എന്നും പേര് കൊടുക്കുകയാണ് ഇനി എനിക്ക് ഈ ഷീറ്റ് ത്രീയിൽ രണ്ട് ഡാറ്റയും അതായത് ഷീറ്റ് വണ്ണിലെ ഡാറ്റയും ഷീറ്റ് ടുയിലെ ഡാറ്റയും ഒന്നിച്ചു കൊണ്ടുവരണം എന്നിരിക്കട്ടെ എവിടെയാണോ ഡാറ്റ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈക്വൽ ടു ഡാറ്റ സിക്സ്റ്റീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എൻഡർക്കി പ്രസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ടേബിൾ കംപ്ലീറ്റും ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് ടൂ തൗസൻഡ് എയ്റ്റീനിലെ ഡാറ്റയും കൂടെ വേണം എന്നിരിക്കട്ടെ ദെൻ ഈക്വൽ ടു പ്രസ് ചെയ്യുന്നു ഡാറ്റ എയ്റ്റീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഡാറ്റ എയ്റ്റീനും ഡാറ്റ സിക്സ്റ്റീനും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ദൻ കീ പ്രസ് ചെയ്യുന്നു അതാ വീണ്ടും നമ്മുടെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ ഡേറ്റിന്റെ ഫോർമാറ്റിംഗ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തുകൊണ്ട് അത് വീണ്ടും മാറിയിട്ടുണ്ട് ആ ഫോർമാറ്റിംഗ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കൺട്രോൾ വൺ പ്രസ് ചെയ്യുന്നു ഫോർമാറ്റ് സെൽസ് എടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഷീറ്റിലേക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡാറ്റ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ടേബിളിൽ വന്നിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഷീറ്റ് ത്രീയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിലും കൂടി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഒരു ഡാറ്റ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ നമുക്ക് നമ്മുടെ ഷീറ്റ് ത്രീയിൽ വന്നിട്ട് നോക്കാം ആ ഡാറ്റ തന്നെ ഇവിടെയും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചേഞ്ച് നമ്മുടെ ഒറിജിനൽ ഡാറ്റയിൽ വരുത്തുന്നോ അത് കംപ്ലീറ്റും നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിലും ഷീറ്റ് ത്രീയിലും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഇനി അടുത്തൊരു മാജിക് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഷീറ്റിൽ തന്നെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ വേണം ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ നെയിം ബോക്സിൽ വന്നിട്ട് ആ ടേബിളിൻ്റെ നെയിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഉടനെ തന്നെ ആ ഷീറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക മനസ്സിലായാലോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ടേബിൾ സിക്സ്റ്റീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നെയിം ബോക്സിൽ വന്നിട്ട് ടേബിൾ സിക്സ്റ്റീൻ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടല്ലോ ഇനി മറ്റൊരു കിടിലൻ ട്രിക്ക് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മൾ വലിയ ഫംഗ്ഷൻസും ഫോമുലാസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം ഈ ടേബിൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ക്യുക്കായിട്ട് കിട്ടുന്നതായിരിക്കും അതായത് എനിക്കിപ്പോൾ ഈ ഷീറ്റ് ത്രീയിലേക്ക് നമ്മുടെ ഡാറ്റയിൽ നിന്ന് കൺട്രിയും അതുപോലെ തന്നെ എമൗണ്ടും മാത്രമാണ് വരേണ്ടതെന്ന് ഇരിക്കട്ടെ അതും ടു തൗസൻഡ് സിക്സ്റ്റീനിലെയും ടൂ തൗസൻഡ് എയ്റ്റീനിലെയും വരണം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വളരെ ക്യുക്കായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഷീറ്റ് ത്രീയിലേക്ക് വരുന്നു ദെൻ കൺട്രീൻ്റെ താഴെയായിട്ട് ഈക്വൽ ടു ഡാറ്റ സിക്സ്റ്റീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ദെൻ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാണാം ടേബിളിലുള്ള എല്ലാ ഹെഡേഴ്സും ഇവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഏത് ഹെഡറാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ആണ് വേണ്ടത് സെലക്ട് ചെയ്യുന്നു നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു എൻ്റർക്കീ പ്രസ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ നമ്മുടെ കൺട്രി കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എമൗണ്ട് ആണ് വേണ്ടത് അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റാ സിക്സ്റ്റീൻ്റെ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ദെൻ എമൗണ്ട് എന്നുള്ള ഹെഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എൻ്റെ പ്രസ് ചെയ്യുന്നു കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രിയും എമൗണ്ടും വളരെ ക്യുക്കായിട്ട് റിട്ടേൺ ചെയ്തിരിക്കുകയാണ് അടിപൊളി ഓപ്ഷനാണ് എല്ലാവരും ഓപ്ഷൻ ആണ് എല്ലാവരും ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം അതായത് ആദ്യത്തെ സെല്ലിൽ വന്നിട്ട് ഡാറ്റ എയ്റ്റീൻ്റെ കൺട്രി ഇട്ട് കൊടുക്കുകയാണ് ദൻ ഇവിടെയാണെങ്കിൽ നമ്മൾ എമൗണ്ട് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടല്ലോ അങ്ങനെ നമുക്ക് വളരെ ക്യുക്കായിട്ട് രണ്ട് ഡാറ്റയും റിട്ടേൺ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോ ഞാനിവിടെ ഒരു പുതിയ ഡാറ്റ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സെല്ലിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് സ്ലൈസേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസേർട്ട് സ്ലൈസർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ട് അതായത് നമ്മൾ ടേബിൾ ഡിസൈൻ ടാബ് എടുക്കുക അതിൽ നമുക്ക് ഇൻസേർട്ട് സ്ലൈസർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം അല്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളം ഹെഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ വിസിബിൾ ആവുന്നതായിരിക്കും ദെൻ ഇഷ്ടമുള്ള സ്ലൈസർ ഏതാണോ വേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പ്രോഡക്റ്റിനും എമൗണ്ടിനും ആണ് ഞാൻ സ്ലൈസർ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്കിത് നമുക്ക് ഇതിന്റെ സൈസ് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റിലേക്ക് വരുന്നത് കാണാം അതേപോലെ മൾട്ടിപ്പിൾ ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ദെൻ മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം വിസിബിൾ ആവുന്നതായിരിക്കും കണ്ടല്ലോ ഇപ്പോൾ ഞാനിവിടെ ബീൻസും ബ്രൊക്കോളിയും മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഡാറ്റയും മാത്രമാണ് ഈ ഷീറ്റിൽ വന്നിട്ടുള്ളത് ഇനി അത് ഡെലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കീബോർഡിൽ ഡെലീറ്റ് എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫിൽറ്റർ അവിടെ തന്നെ ആയിപ്പോയി അല്ലേ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിൽറ്റർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടിക്ക് മാർക്ക് അങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ലാതെ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട് ഞാനൊന്നുകൂടി സ്ലൈസർ ഇൻസേർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം പ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റും കൺട്രിയാണ് അതിൽ ഞാനിവിടെ ബ്രോക്കോളി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ക്ലിയർ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ സ്ലൈസറിൻ്റെ ഐക്കണിൽ പോയിട്ട് ക്രോസ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫിൽറ്റർ കംപ്ലീറ്റും പോകുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഈ സ്ലൈസർ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡെലീറ്റ് എന്നുള്ളത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റും റിമൂവ് ആവുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ചാർട്സിനെ പറ്റിയിട്ടാണ് അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചാർട്സിൽ എന്ത് ബെനിഫിറ്റ് ആണ് നമുക്കുള്ളതെന്നാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ നോർമൽ ഡാറ്റയാണ് ഇതിൽ ഞാൻ ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ വന്നിട്ട് ഒരു ചാർട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ മന്ത്ലും ഡാറ്റയും കാണിച്ചിട്ട് നമ്മുടെ ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ ഞാൻ ജൂലൈയിലെ ഡാറ്റയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നിരിക്കട്ടെ കംപ്ലീറ്റ് ഡാറ്റയും ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലേ ജൂലൈയിലെ ഡാറ്റ നമ്മുടെ ചാർട്ടിൽ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഡാറ്റയ്ക്ക് ജൂലൈ റിമൂവ് ചെയ്തിട്ടുണ്ട് ദെൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ദെൻ നമ്മൾ ചാർട്ട് ചാർട്ടിവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഇനി ഞാൻ ഈ ഡാറ്റയിൽ ജൂലൈയിലെ ഡാറ്റ ഇട്ട് കൊടുക്കുകയാണ് ഡാറ്റ ജൂലൈ മാന്ത് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ടേബിൾ ഓട്ടോമാറ്റിക്കലി ടേബിളിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഡാറ്റ മാറിയിട്ടുണ്ട് അല്ലേ ഇനി ഞാൻ ഇതിൽ ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഒരു എക്സ്ട്രാ ബാർ കൂടി എല്ലാ മന്തിലും ആഡ് ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ചാർട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ടേബിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡാറ്റ ഉള്ളതെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാർട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഇനി മറ്റൊരു കിടിലൻ ട്രിക്കാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മുടെ നോർമൽ ഡാറ്റയാണെങ്കിൽ വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഹെഡേഴ്സ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല അപ്പോൾ കുറേ ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹെഡർ എന്ന് പിന്നെയും സ്ക്രോൾ ചെയ്ത് മേലേക്ക് പോയിട്ട് വേണം കാണാൻ അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഫ്രീ സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ ഉള്ളാണെങ്കിൽ നമുക്ക് ഫ്രീ സ്പെയിനിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഹെഡേഴ്സ് വിസിബിൾ ആവുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ ഉള്ളിലാക്കുന്നു ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് കണ്ടോ നമ്മുടെ ടേബിളിൻ്റെ ഹെഡേഴ്സ് വിസിബിൾ ആണ് കണ്ടല്ലോ ഇത് നമ്മുടെ നോർമൽ ഡാറ്റയാണ് ഇതിൽ ആനുവൽ സാലറിക്ക് ഒരു കോളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ ആനുവൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാണ് അതായത് നമ്മുടെ മന്ത്ലി സാലറി ഇൻ ടു ട്വൽവ് ആണ് ചെയ്തിട്ടുള്ളത് ദൻ അടുത്ത സെൽസിലേക്ക് കൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാണ് അല്ലേ എന്നാൽ നമ്മുടെ ഡാറ്റ ടേബിളിന്റെ ഉള്ളാണുള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ആനുവൽ സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫോമുല ഇട്ട് കൊടുക്കുകയാണ് അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മന്ത്ലി സാലറി എന്നാണ് വരുന്നത് സ്റ്റാർ സിമ്പിൾ ഇടുന്നു ട്വൽവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എൻറ്റർക്ക് പ്രസ് ചെയ്യുന്നു കണ്ടോ ഉടനെ തന്നെ നമുക്ക് എല്ലാ സെൽസിലേക്കും റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് ഫോമുല കോപ്പി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ടേബിൾ റിമൂവ് എന്നുള്ളത് അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ സെഡ് അടിച്ച് ടേബിൾ മാറ്റാൻ പറ്റും അല്ലേ ടേബിൾ റിമൂവ് ആക്കി അവിടെ നമ്മുടെ ഒറിജിനൽ ഡാറ്റ വെക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ നമ്മൾ കുറേ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞു അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തു എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺട്രോൾ സെറ്റ് അടിച്ചാലും എന്താണ് നമ്മുടെ ടേബിൾ റിമൂവ് ആവില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ടേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇതാ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ടേബിൾ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് കൺവേർട്ട് ടു റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു കൺവേർട്ട് ദ ടേബിൾ ടു എ നോർമൽ റേഞ്ച് യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഒരു നോർമൽ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ ഹെഡേഴ്സിലുള്ള ഫിൽട്ടർ ബട്ടൺ അങ്ങ് മാറിയിട്ടുണ്ട് അല്ലേ ഇനി വീണ്ടും നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം ടാബിലുള്ള ക്ലിയർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം ഇതിൽ ക്ലിയർ ഫോമാറ്റ്സ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ടേബിൾ ഡാറ്റ മാറിയിട്ട് ഒറിജിനൽ ഡാറ്റ ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതാണ് സംഭവം ഇതിൽ ഇവിടെ ഡേറ്റ് എന്നുള്ളത് നമ്മൾ ഫോമാറ്റ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് ഡേറ്റ് എന്നുള്ളത് മാറിയിട്ട് നമ്പർ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഡേറ്റിലേക്ക് ഡേറ്റിൻ്റെ ഫോമാറ്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വൺ പ്രസ് ചെയ്യുക ഫോമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക അതിൽ നമ്മൾ ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ദെൻ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഫോമാറ്റ് സെലക്ട് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമ്മുടെ പഴയ ഡേറ്റ് ഫോമാറ്റ് തിരിച്ച് വന്നിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ഫോമാറ്റിങ് അപ്ലൈ ചെയ്ത ഡാറ്റയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഫോമാറ്റിംഗ് ക്ലിയർ ചെയ്തപ്പോൾ അതുകൂടി നമ്പറിലേക്ക് പോയത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ടേബിൾ യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ